ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജിനു ആൻഡ് ഷാക്കിറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറേ ഇപ്പോൾ 2 മാസമൊക്കെ ആയി കാണും വീട്ടിലേക്ക് പോയിട്ട്. അപ്പം ആ ഒരു പോകുന്നതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പം രാവിലെ തന്നെ നേരത്തെ കെണീറ്റ് ഇന്ന് മടക്കി ചപ്പാത്തി, ഉമ്മ മടക്കി ചപ്പാത്തി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനുള്ളതൊക്കെ കുഴച്ച് കൊടുത്തു. അപ്പോൾ തന്നെ ഉമ്മ പരത്തിയൊക്കെ എടുക്കുന്നുണ്ട്. ഉമ്മൻ്റെ രീതിയിലുള്ളൊരു മടക്കി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ബാജിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ബാജിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം പോയി. അപ്പം അങ്ങനെ പല പണികളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ തീർത്തു വെക്കുകയാണ്. അപ്പോൾ എനിക്ക് പോകാനും നേരം വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ പോവാന്ന് ഇന്നലെ പോവാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാവിലെ ആക്കി തരാമെന്നാണ് പറഞ്ഞതിക്കാം. അപ്പം മടക്ക് ചപ്പാത്തിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സദാ പോലെ തന്നെ പരത്ത്, അതിൽ കുറച്ച് ഓയിലും നെയ്യൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മടക്കി കഴിഞ്ഞിട്ട് അപ്പം ഇതിൽ കാണിച്ചല്ലോ അതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബാജിക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കുക്കറിൽ എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വിസിലടിപ്പിക്കുകയാണ്. ഉമ്മ അത് ഉണ്ടാക്കുന്നതോട് കൂടെ തന്നെ അത് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രോസൺ ചെയ്തിട്ടില്ല പട്ടാണിക്കടല ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അപ്പം കണ്ണു വെച്ച പത്തിരീൻ്റെ പോലെയാണ് കേട്ടോ ഈ മടക്ക് ചപ്പാത്തി ഉണ്ടാവുക, ഒരു സ്ക്വയർ ടൈപ്പിൽ. അങ്ങനെ നമ്മൾ ചായയൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ ഇക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. രാവിലെ ഞാൻ മോനെ ഇക്കാൻ്റെ അടുത്ത് കടത്തിയിട്ട് പോകലാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ച് ഞാൻ ബാൽക്കണീൻ്റെ വാതിലൊക്കെ ഒന്ന് തുറന്നു. അപ്പം ഇന്ന് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷമല്ല നല്ല അടിപൊളി വ്യൂ ആണത്. ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. സുനിക്ക് അങ്ങനെ ബാത്റൂമിൽ ഒക്കെ പോയി വരുമ്പോഴത്തേന് ഞാൻ മോർണിംഗ് കൊണ്ടൊക്കെ താഴത്തേക്ക് പോന്നു. അപ്പോൾ അവന് ഉറക്കത്തിൻ്റെ ഹാങ് ഓവറിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പോകും, ചായ കുടിക്കുകയാണ്. സുനിക്കാനോട് ഇങ്ങനെ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ മടക്ക് ചപ്പാത്തിയും ഇതൊക്കെ, രസമുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സുനിക്ക സൂപ്പറാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഷനുവിന് എന്തോ ക്ലാസ് ഉണ്ടായിട്ട് അവന് നേരത്തെ തന്നെ കഴിച്ചു പോയി. പിന്നെ ഷിമു ഇപ്പം ഇങ്ങനെ എന്തോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പപ്പ നേരത്തെ തന്നെ ചായ കുടിച്ച് പോയതാണ്. അങ്ങനെ ഞാനും അസിമയും പിന്നെ ഇക്കയാണ് പിന്നെ ചായ കുടിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വേഗം തന്നെ പോയിട്ട് കുളിച്ചൊക്കെ മാറ്റി വന്ന് ഫ്രഷായി. നമ്മുടെ മുഖത്തിനൊക്കെ നല്ലത് യൂസ് ചെയ്യുന്നത് ആയുർവേദിക് ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ്. അപ്പം ഞാൻ ടാക്കിൻ്റെ ആയുർവേദിക് ബ്രാൻഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ 2 ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ടാക്ക് ആയുർവേദിക് പോളിഷറ്, ഫേസ് പോളിഷറ് ആൻഡ് സൺസ്ക്രീൻ ആണ് ടാക്കിൻ്റെ സൺസ്ക്രീൻ. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സയൻസ് ബേക്കഡ് ആയുർവേദിക് ബ്രാൻഡാണിത്. അപ്പോൾ ഞാൻ അവരെനിക്ക് ഒരു കൂടെ ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ഒരു ഗിഫ്റ്റായിട്ട് അവർ അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അവരുടെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ 100% വീഗനാണ്, പാരബൻ ഫ്രീ ആണ്, SLS ഫ്രീ ആണ്, പിന്നെ നല്ല 100% മേക്കപ്പ് ലുക്കാണ്. അങ്ങനത്തെ എല്ലാം നമുക്ക് വിശ്വസിക്കാം അവരുടെ അടുത്ത് വാങ്ങിക്കുമ്പോൾ. ടാക്കിൻ്റെ എല്ലാ പ്രോഡക്ട്സും GMP സർട്ടിഫൈഡ് പ്രോഡക്ട്സ് ആണ്. അപ്പം നല്ല നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന എൻ്റെ അടുത്തുള്ളത് ഫേസ് പോളിഷറാണ്. ഈ ഫേസ് പോളിഷറ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിലൊക്കെ നമ്മളിങ്ങനെ ഈ ഫേസ് പോളിഷറ് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടുത്ത് വേറൊന്നും അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആവുക്കാൻ അങ്ങനെ പല ഇതും ഇതിനോണ്ടുണ്ട്, ഉപകാരമുണ്ട്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇതാ ഇതിൻ്റെ പെട്ടീൻ്റെ ഉള്ളിലായാലും ഇതാ ഇതിലുള്ള ഈ പാക്കറ്റിൻ്റെ ഉള്ളിലായാലൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഏലാദി, ട്രിഫല ആൻഡ് ഹെംപ് സീഡാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
ഇപ്പം ഈ ഒരു ഫേസ് പോളിഷ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ കാണിക്കാം. അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, ഇതിന്റെ ബാക്കിലായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ട രീതി നോക്കാം. കുറച്ച് വാട്ടർ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഇതിൽ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ അവര് ഒരു സ്പൂണും തരും. നമ്മൾ വാട്ടറിൽ ജെന്റലി ആയിട്ട് മിക്സ് ചെയ്യാം, എന്നിട്ട് നമ്മളിത് മുഖത്തിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു ടാക്കിന്റെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ഫേസ്, നമ്മുടെ എ സി എന്നി മാർക്സ്, അതുപോലെ തന്നെ സ്ക്വയർസ്, ടാനിങ് ഒക്കെ എല്ലാ പോർസുകളും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആവാൻ, ഇല്ലാതാക്കാൻ, റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. നമ്മൾ ഈ ഒരു ഐറ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ നല്ലൊരു റേഡിയൻ സ്കിന്നായിരിക്കും, നല്ലൊരു സോഫ്റ്റ് ഗ്ലോ ആയിരിക്കും ഇതിന് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ജെന്റിലായിട്ട് ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാട്ടർ കൊണ്ട്, നല്ല പ്യുവർ വാട്ടർ കൊണ്ട് തന്നെ കഴുകി കളയാം. ഇനി നമുക്കിത് നന്നായി ഒപ്പിയെടുക്കാം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ മുഖത്തുള്ള നല്ല മാറ്റം, മുഖത്തുള്ള ഷൈനിങ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്, ഗ്ലോ. അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നല്ല രീതിയിൽ എന്താ പറയുക, മുഖത്തിൽ അഴുക്കുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, നല്ല ഉഷാറായി സ്കിൻ നല്ല ഗ്ലോ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുഖം കണ്ടില്ല, നല്ല ഷൈനിങ് ആൻഡ് ഗ്ലോ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്താലും നമുക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. അതിന് ശേഷം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഇതാ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്, നമ്മുടെ മുഖം ഡാമേജ് ആവാതിരിക്കാൻ. നമ്മൾ സൂര്യപ്രകാശമൊക്കെ തട്ടിയിട്ട് അല്ലെങ്കിൽ നല്ല വളരെ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസ് ഒക്കെ തട്ടിയിട്ട് ഉണ്ടാവാതിരിക്കാനും, സൺ ടാൻ അതുപോലെ തന്നെ പാച്ചിനസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ടാക്കിൻ്റെ ആയുർവേദിക് സൺസ്ക്രീന് SPF 50, പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏലാതി, ത്രിഫല ആൻഡ് ഹെംസ്വീഡ്, ഇത് രണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള എക്സ്ട്രാക്ട് ഓയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 100% വീഗൻ ആണ് കേട്ടോ ഇവരുടെ എല്ലാ പ്രോഡക്റ്റും. അതിൽ കാണാം ക്ലീൻ ഫീൽ ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യാം. പിന്നെ ഷെയർ ഹൈഡ്രേഷൻ, ക്വിക്ക് ഡ്രൈയിങ്, വാട്ടർ റെസിസ്റ്റൻറ്റ്, പ്രൊട്ടക്ട് ആൻഡ് ആൻറ്റി ടാൻ ഒക്കെ ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ചെടുത്തിട്ട് ജനറസിൽ നമുക്കിത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ 4 hours ഉള്ളിൽ നമ്മളിത് വീണ്ടും റീഅപ്ലൈ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ജെന്റിൽ സ്ട്രോക്സിനൊക്കെ ഇവൻച്വലി അപ്ലൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ നോൺ ഗ്രീസി ആയിരിക്കും. അങ്ങനെ എല്ലാ നമ്മുടെ മുഖം തന്നെ നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവരുടെ ഈ രണ്ട് പ്രോഡക്റ്റ് തന്നെ നല്ല മാറ്റമുണ്ട് എനിക്ക് മനസ്സിലായത്. എൻ്റെ മുഖം തേച്ചതിന് ശേഷം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ഗ്ലോ തോന്നിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്, എനിക്ക് തന്നെ തൊട്ട് നല്ല സോഫ്റ്റ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ടാസ്റ്റാറ്റിക് സെയിൽ നടക്കുന്നുണ്ട്. July 27th to August 9th വരെ ഇവരുടെ ടാസ്റ്റാറ്റിക് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ എന്നുള്ള ഓഫറുണ്ട്. കൂടാതെ തന്നെ Jinu20 എന്നുള്ള കോഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ 10% ഡിസ്കൗണ്ട് കൂടെ ലഭിക്കാം. നല്ല ആയുർവേദിക് റിസൾട്ട് കിട്ടുന്ന ടാക്കിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് Jinu20 എന്നുള്ള കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യുക. ഈ ഒരു August 9th മുന്നേ തന്നെ ആയിക്കോട്ടെ. വീട്ടിലേക്ക് പോകാനുള്ള ഭാണ്ഡക്കെട്ടും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. ഇപ്പം ഒരാഴ്ചക്കാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. കോമ്പക്കാരിയാണ് പാല്.
അപ്പോൾ അവർ മിസുവിനൊക്കെ കുറച്ച് നേരം കളിപ്പിച്ച് പിന്നെ നമ്മൾ വേഗം ഇറങ്ങി. കാരണം അവനിങ്ങനെ ഉറക്കം വരുന്നൊരു ടൈമാണ്. അപ്പം ഇങ്ങനെ പാല് കുടിച്ച് ഉറങ്ങാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം വേഗം ഒന്ന് പോയിട്ട് അവിടെ നിന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ഇൻഷാല്ലാഹ് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിരിക്കും. ഉമ്മനെ സഹായിച്ചൊന്ന് കുഞ്ഞിനൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഉമ്മനെ യാത്രയാക്കുകയാണ്. വീട്ടിലേക്ക് നിൽക്കാൻ പോയിട്ട് കുറച്ച് ദിവസമായി. ശബ്ദം കൂടി കേൾക്കണ്ടപ്പോ നിങ്ങക്ക് കേൾക്കണ്ടോ അറിയില്ല. ഏതായാലും ഒരു ഉച്ചയൊക്കെ ടൈമിലാണ് പോയിട്ട് പിന്നെ ഇടക്ക് ഇങ്ങനെ വീട്ടില് കൊണ്ടേ ആക്കണല്ലോ. സ്വന്തം വീട്ടില് നിക്കാൻ എല്ലാവർക്കും ബോധ്യം ഉണ്ടാവുമല്ലോ. അല്ല പിന്നെ അങ്ങനല്ലോ പറയണ്ടേ. അല്ല ഇസുമോനെ ഇനിയിപ്പോ മിസ്സിങ് ആവുമല്ലോ. ഇസുമോനെയും ജിനുമോണേയും പോവാല്ലേ. ഇക്കാന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഏറിപ്പോ ഒരു കാമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ നമ്മൾ മെല്ലെ പോവാണെങ്കിൽ സ്പീഡൊക്കെ പോവാണെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ എത്തും. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മിഠായി പിന്നെ എന്തെങ്കിലും പലഹാരമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോകുന്ന ഒരു കട ഉണ്ടപ്പോൾ അവിടെ ഇറങ്ങി സിനിക്ക് ഓരോന്നിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എന്നോട് താളം കാട്ടി ചോദിക്കുന്നുണ്ട് അത് വേണം അത് വേണം എന്നൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സിനിക്ക് കുറച്ച് മിഠായികളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇതാ അങ്ങോട്ട് വന്നു. അപ്പൊ മാഷാല്ല നമ്മുടെ ഭവനത്തിൽ എത്തിയിട്ടുണ്ട്, കുഞ്ഞു ഭവനത്തിൽ. ഇനിയിപ്പം കുറച്ച് ദിവസം ഇവിടെയാണല്ലോ. അപ്പം നമ്മൾ എത്തിയ ഉടനെ തന്നെ പുറത്തൊന്നും ആരും കാണുന്നില്ല. അവരൊക്കെ ഫ്രഷ് ആവുന്ന നേരാണെന്ന് തോന്നുന്നു. ഞാനേതായാലും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി പോയി. അപ്പോൾ ഇതുണ്ട് ദേമോളിങ്ങനെ ഓടി വരുന്നു. അപ്പോൾ അവള് സുൻഖാനെ ഇങ്ങനെ സഹായിക്കാണ്. കുറച്ച് ഐറ്റംസ് പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇസുമോൻ്റെയാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അതൊക്കെ എടുത്ത് പിന്നെ ടർക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം നിൽക്കാനാണെന്നുണ്ടെങ്കിലും ഇവർക്കുള്ള കുറച്ച് തോന എടുക്കണമല്ലോ, ഉടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ രണ്ടു ദിവസം മുന്നേ തന്നെ നമ്മുടെ സെൽമോൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പാപ്പനെ ഭയങ്കര ഇഷ്ടമാണ് അവന്. എന്തൊരാളാണ് ഏതാ വേണ്ടി? ഇത് വേണ്ട, രണ്ടു കൊടുത്തോ. ചെറിയ കുട്ടി അവക്ക് മാറ്റേ നോർത്താ മതി, മാറ്റേ നോർക്കണ്ട. എന്താ നോക്കിയാലും
നമ്മളവന് കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഡ്രസ്സായിരുന്നു. കുറച്ചൊരു ലൂസ് ഉണ്ട്, കുറച്ചുകൂടി ഒന്ന് പാകാവാനുണ്ട്. അപ്പം ഇപ്പോഴാണ് കേട്ടോ അത് കൊടുക്കാൻ പറ്റിയത്. അപ്പം അവനെ അത് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്ന പറഞ്ഞിട്ട് ഉമ്മ അവിടെ നല്ല അടിപൊളി മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ മന്തി. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയ ടൈമിൽ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വിളമ്പാന്ന് വിചാരിച്ചു. പിന്നെ ഇറച്ചി വരട്ടിയതുണ്ട്, അപ്പോൾ നന്നായിട്ടൊന്ന് അത് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇന്നതാ നല്ല ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ മന്തിയൊക്കെ ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇക്ക പോയിട്ട് കൈയൊക്കെ കഴുകി വരികയാണ്. അപ്പം അവിടെ ഉള്ളിൽ വാഷ് ബേസ് ഇല്ല, പുറത്താണ് നമ്മൾ വാഷ് ബേസ് ഉള്ളത്. അപ്പം പുറത്തുനിന്ന് പോയി കൈയൊക്കെ കഴുകി സിൻക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. മറ്റവരൊക്കെ പിന്നെ മുന്നിലേക്ക് വരാഞ്ഞത് തിരുമ്പി കുളിക്കുന്ന ആ ഒരു നേരമായിട്ടാണ്. അപ്പം അവർ അങ്ങനെ ചെയ്തോട്ടെ ഞാൻ ചുക്കാക്ക് പെട്ടെന്ന് തന്നെ പോകാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വിളമ്പി ഉമ്മ അടുക്കളയിൽ ഇങ്ങനെ സഹായിച്ചു തന്നിരുന്നു. പിന്നെ നമ്മൾ മൂന്ന് പേർ കൂടി ഇപ്പം ചോറൊക്കെ കഴിക്കാണ്. നമ്മളെ കൂടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു സെൽമോന്. ഇസുമോനൊന്ന് മാറിപ്പോകും അവനെ വിളിക്കുമ്പോൾ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു മന്തി. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ പോയി. അവിടെ എന്തോ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വ്ലോഗായിരിക്കും, കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റിയതാണ്. നമ്മുടെ ലോലിക്കുട്ടീനെയും പിന്നെ അവളുടെ അമ്മയൊക്കെ ഇസുമോനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെയും ഉറക്കി. അപ്പോൾ അതിൻ്റെ കൂടെ ദിയമോളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേർ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറങ്ങുകയാണ്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ ചായക്ക് നമ്മൾ കൊണ്ടുവന്ന ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം തന്നെ ഇവിടെ അടുത്തൊരു കുടിയിരിക്കലുണ്ടായിരുന്നു വീടിൻ്റെ. അപ്പം അവർ തലേന്നിൻ്റെ തലേന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അടുത്ത് മൈലാഞ്ചി ഇടാനൊക്കെ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി, പിന്നെ ഇവനുള്ളത് ഇസുമോനുള്ളതല്ല, അപ്പോൾ അവന് കൂടുതലായിട്ടൊന്നും ഇടാൻ വേണ്ടി സമ്മതിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കും. അപ്പം ഞാൻ പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ അവർക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി, ഒരു ആറുമണിയൊക്കെ ആവാൻ നേരത്ത് പിന്നെ രാത്രി നല്ല അടിപൊളി ബീഫ് വരട്ടിയതും പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ട ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ബീഫ് വരട്ടി ഒക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയൊക്കെ ആവാൻ നേരത്താണ് ഞാൻ പൊറോട്ട ഉണ്ടാക്കിയത്. അപ്പം മൈദയും പിന്നെ കുറച്ച് ഗോതമ്പും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്, ഓവറായിട്ടൊന്നും നന്നായിട്ടില്ല. കുറച്ചുകൂടി കുഴയൊക്കെ ശരിയാവാനുണ്ട്. അപ്പം ഇൻഷാല്ലാ അടുത്തതിലൊക്കെ ശരിയാക്കാം. അപ്പോഴാണ് പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയത് പോലെ തന്നെ നമ്മുടെ വലിയ അമ്മോന് വന്നത്. അപ്പം അവർ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പം അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഏതായാലും മാഷാല്ലാ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നേക്കെ തന്നെ എത്തിപ്പെട്ടുകൊണ്ട് അവർക്കൊക്കെ നന്നായി സൽക്കരിക്കാനായി. അങ്ങനെ മാമനോട് കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്ന് അന്നത്തെ ദിവസത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഞാനിപ്പം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇൻഷാല്ലാ ഇനി വീണ്ടും വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.